നമസ്കാരം, ദന്തുകാവലമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികളുടെയും എന്തിന് വിദേശികളുടെ ഉൾപ്പെടെ ഒരു ഹരമാണ് തൃശ്ശൂർ പൂരം. അതിന് നിരവധി കാരണങ്ങളുണ്ട്. കാരണം പഞ്ചവാദ്യം, പഞ്ചാരിമേളം, എഴുന്നള്ളിപ്പ്, നിരവധി അനവധി ആനകൾ, മനോഹരമായി ഒരുക്കിയ ആനകൾ, കുടമാറ്റം, വർണ്ണാഭമായ കുടമാറ്റം, അത് കഴിഞ്ഞിട്ട് ഒരു വെടിക്കെട്ട്, ഇത്രയും തന്നെ കാര്യങ്ങൾ ഞാൻ പലതവണ പോയി കണ്ടതാണ്. വളരെ നമ്മളെ ഒരു എന്താണ് ഈ ഒരു ഉത്സവത്തിന് അടിമയാക്കുന്ന തരത്തിലുള്ള ആകർഷണങ്ങളാണ്, കാന്തികമായ ആകർഷണങ്ങളാണ് ഈ ഉത്സവത്തിനുള്ളത്, ഈ പൂരത്തിനുള്ളത്. ഇവിടെ നമുക്ക് അതിൻ്റെ കുറിച്ചുള്ള വിശേഷങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. അതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇതെല്ലാം ദശാബ്ദങ്ങളായി നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അവിടെ ശരിക്കും ഇന്നലെ ഈ കുടമാറ്റത്തിന് വളരെ മനോഹരമായിരുന്ന വാശിയേറിയ, അല്ലെങ്കിൽ വാശിയില്ലാതെ പരസ്പരം ഭംഗി കൂട്ടുന്നതിൽ മത്സരിച്ച് തിരുവമ്പാടിയും പാറനേക്കാവും തമ്മിലുണ്ടായിരുന്ന ആ മത്സരം, അല്ലെങ്കിൽ ആ ഒരു കാഴ്ച, തിരുമുറി കാഴ്ച, അതിനുശേഷം അവിടെ എന്താണ് ഒരു അടിയന്തരാവസ്ഥ പോലെ, ഒരുപക്ഷെ അടിയന്തരാവസ്ഥ കാലത്ത് പോലീസുകാർ അഴിഞ്ഞാടിയതിനേക്കാളും വൃത്തികേടായി, ഭീകരമായി, ദൂരെ നിന്ന് വന്നവരെയും കുടുംബങ്ങളായി വന്നവരെയും പകലത്തെ ചൂട് അവോയ്ഡ് ചെയ്ത് രാത്രി പൂരം കാണാൻ, അതിൻ്റെ ഭംഗി കാണാൻ, വെടികെട്ട് കാണാൻ ഒക്കെ വന്ന, എഴുന്നള്ളിപ്പ് കാണാനൊക്കെ വന്നവരെ ഒരുതരം നികൃഷ്ടജീവികളെ, നമ്മുടെ നേതാവ് പറയും പോലെ നികൃഷ്ടജീവികളെ പോലെ ആട്ടി ഓടിച്ച് അവിടെ വിളയാടിയ പോലീസുകാർ എന്തിനാണ്, എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചത് എന്നറിയാൻ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്കൊരു ആഗ്രഹമുണ്ടായി. ഇടുതിയാടി ഒരു വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണം നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ എനിക്കറിയാമായിരിക്കണം. അങ്ങനെ അവിടുത്തെ തദ്ദേശവാസികളെയും പൂരം സ്ഥിരമായി കാണുന്നവരെയും ഇന്നലെ അവിടെ ഉണ്ടായിരുന്നവരെയും അക്കൂട്ടത്തിൽ തന്നെ ചില ഉദ്യോഗസ്ഥരെയും ഒക്കെ വിളിച്ചന്വേഷിച്ചു. അവർ തന്ന റിപ്പോർട്ട് പ്രകാരം ഞാനൊരു എന്താ പറയുക, ഒരു അഞ്ചാറ് കാരണങ്ങൾ നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചത്? ഇതാണ് അവിടെ സംഭവിച്ചത്. അതായത്, തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് തടഞ്ഞും പൂരപ്രേമികളെ ലാത്തിവീശി ഓടിച്ചും പൂരനഗരി ബാരിക്കേഡ് കെട്ടി അടച്ചും പോലീസ് പരിധി വിടുകയായിരുന്നു. രാത്രി പൂരം കാണാൻ എത്തിയവരെ സ്വരാജി റൗണ്ടിൽ കടക്കാൻ അനുവദിക്കാതെ വഴികളെല്ലാം കെട്ടിയടച്ചു. പെട്ടെന്നായിരുന്നു ഇതെല്ലാം, നേരത്തെ അറിയിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പുലർച്ചെ 3 നടക്കേണ്ട വെടിക്കെട്ട് മാരത്തൺ ചർച്ചകൾക്കൊടുവിൽ 4 മണിക്കൂർ വൈകി പകൽ വെളിച്ചത്തിലാണ് നടത്തിയത് വെടിക്കെട്ട്. അത് ചോദണം. ഒരു രാത്രി മുഴുവൻ ഉറക്കം ഉളച്ച് കാത്തിരുന്നിട്ടും വെടിക്കെട്ടിന്റെ വർണ്ണഭംഗി ആസ്വദിക്കാൻ ഇത്തവണ പൂരപ്രേമികൾക്ക് കഴിഞ്ഞില്ല. പൂരം പ്രദർശനത്തിന്റെ തറവാടക ഉയർത്തിയും ആന എഴുന്നള്ളിപ്പുകൾക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയും പൂര നടത്തിപ്പ് പ്രതിസന്ധിയിലാക്കാൻ നേരത്തെ തന്നെ ശ്രമം നടക്കുന്നു എന്നൊരു ആരോപണം ഈ അവിടെ നിലവിലുണ്ടായിരുന്നു. അതായത്, ഇതിനെ ഈ പൂരത്തിനെ പതുക്കെ പതുക്കെ അതിൻ്റെ പ്രാധാന്യം കുറച്ചു കൊണ്ടുവരാൻ ഏതോ കുടിലശക്തികൾ, ഏതോ ദുഷ്ടശക്തികൾ, ഏതോ കിരാതന്മാർ എന്തിനോ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നൊരു സംസാരം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അവിടുത്തെ ആൾക്കാർ പറയുന്നത്. പൂരനാളിൽ രാവിലെ മഠത്തിൽ വരവിനിടെ ഉത്സവപ്രേമികൾക്ക് നേരെ കയർക്കാനും പിടിച്ചു തള്ളാനും മുന്നിൽ നിന്നത് സിറ്റി പോലീസ് കമ്മീഷണറാണെന്ന് പത്രവാർത്തകളിലുണ്ട്. പൂരത്തിന്റെ സുരക്ഷ ഭംഗിയായി നിർവഹിച്ച് പരിചയമുള്ള ഉദ്യോഗസ്ഥരെ എല്ലാം തന്നെയും പ്രധാന ചുമതലകളിൽ നിന്നും മാറ്റിയിരുന്നു എന്നാണ് പത്രത്തിലുണ്ട്. രാവിലെ തിരുവമ്പാടി ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ച സമയത്തും ക്ഷേത്ര നടയിൽ പോലീസും ദേവസ്വം ഭാരവാഹികളുമായി തർക്കമുണ്ടായി. ഇനി നമുക്ക് കാരണങ്ങളിലേക്ക് വരാം. കഴിഞ്ഞ പൂരത്തിന് വടക്കുന്നാഥ ക്ഷേത്രത്തിനുള്ളിൽ ലാത്തി വീശാൻ ഉത്തരവിട്ട അതേ ഉദ്യോഗസ്ഥന് ഇത്തവണ എന്നെ സുരക്ഷാ ചുമതല നൽകി. ചെരിപ്പിട്ട് വടക്കുന്നാഥ ക്ഷേത്ര വളപ്പിൽ കയറരുത് എന്ന് പറഞ്ഞ് എല്ലാവരുടെയും ചെരിപ്പ് പോലീസ് അഴിപ്പിച്ചെങ്കിലും ഡ്യൂട്ടിയിലുള്ളവന്മാർ, പോലീസുകാർ മിക്കവരും ബൂട്ടിട്ട് അകത്ത് കടന്നു. ഇത് ജനങ്ങൾ കാണുന്നുണ്ടായിരുന്നു. ഇലഞ്ഞിത്തറ മേളത്തിനെത്തിയ പ്രമുഖ വ്യക്തികൾ മിക്കവരും ചെരിപ്പ് ധരിച്ച് കയറുകയും ചെയ്തു. വിഭജനം. പൂരനാളിൽ രാവിലെ കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പിന് ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയില്ല. അതുകൊണ്ട് എന്താ പ്രശ്നം? എഴുന്നള്ളിപ്പ് പലയിടത്തും ഗതാഗത തടസ്സത്തിൽപ്പെട്ടു. മനഃപൂർവ്വം ചെയ്തതാണ് ഇതെല്ലാം എന്ന് വേണം കണക്കാക്കാൻ. ഗതാഗതക്കുരുക്കിൽ കുടുങ്ങി അങ്ങനെ ശാസ്താവ് വടക്കുന്നാഥനിലേക്ക് പ്രവേശിക്കുന്ന പാത ബാരിക്കേഡ് കെട്ടി അടച്ചു. തടസ്സങ്ങൾ ഓരോന്നായിട്ട് ഉണ്ടാക്കുന്ന ആലോചിച്ചു പണിയന്മാരെ. നീണ്ട തർക്കത്തിനൊടുവിലാണ് ഇത് പൊളിച്ച് വഴിയെടുക്കാൻ ഈ പോലീസ് എന്ന് പറയുന്നത് തയ്യാറായത്. പോലീസിന്റെ POLICE ഫുൾ ഫോം പോലും അറിയാത്തവരാണ്. ഇലഞ്ചിത്ര മേളം വടക്കുന്നാഥ ക്ഷേത്രത്തിനുള്ളിൽ നടക്കുമ്പോൾ മേൽശാന്തിയെ പുറത്ത് തടഞ്ഞു വെച്ചു. മേൽശാന്തി ആനകൾക്ക് പട്ടയുമായി വളപ്പിനുള്ളിൽ കയറാൻ ശ്രമിച്ചവരെ അതിനനുവദിച്ചില്ല. ഈ ആഹാരം കിട്ടാതെ ഈ വെയിലത്ത് ആനകൾ പ്രകോപിതരായിരുന്നെങ്കിൽ അതിൻ്റെയൊക്കെ പ്രശ്നം ആർക്കാണ് ഉണ്ടാവുക? അതിൻ്റെയൊക്കെ പേര് ചിലപ്പോൾ അടുത്ത വർഷം പൂരം നിർത്തി വെച്ചത് വരും. അത് കുറേ പരിസ്ഥിതി പ്രേമികളും കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ടല്ലോ വേറെ. ഇത് പലതരത്തിലുള്ള ശത്രുതയാണ് ഈ പൂരത്തിനോടുള്ളത്. അസൂയ, കുന്നായ്മ, പിന്നെ ഭരണാധികാരികൾക്കുള്ള വെറുപ്പ്, അറപ്പ്, കൂടുതലൊന്നും പറയുന്നില്ല.
തിരുവമ്പാടിയുടെ വെടിക്കെട്ട് നടക്കുന്ന ഭാഗത്തേക്ക് പൂര കമ്മിറ്റിക്കാരെയും സംഘാടകരെയും പോലും കടത്തിവിട്ടില്ല. വെള്ളിയാഴ്ച രാത്രി 10 മണിക്ക് ശേഷം തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും പഞ്ചവാദ്യങ്ങൾ ആസ്വദിക്കാനും രാത്രി പൂരത്തിലെ എഴുന്നള്ളിപ്പിൽ പങ്കെടുക്കാനും ചൂടൊക്കെ ഒഴിവാക്കി എത്തിയവർ കണ്ടത് ബാരിക്കേഡ് കെട്ടിയടച്ച നഗരഹൃദയം, സ്വരാജ് റൗണ്ട്, തേക്കിൻകാട് മൈതാനം എന്നിവയാണ്. രാത്രി തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് തടഞ്ഞു വെച്ചതിനെ ജനക്കൂട്ടം ചോദ്യം ചെയ്തു. പോലീസ് ലാത്തി വീശി എന്ന പരാതിയുണ്ടായി. ജനക്കൂട്ടം പൂരപ്പറമ്പിലാകെ പോലീസ് ഗോബാക്ക് മുദ്രാവാക്യങ്ങൾ മുഴക്കി. മര്യാദക്കാരായ ജനക്കൂട്ടം ആയതുകൊണ്ട് ഇവനൊന്നും അടിയുള്ളാതെ രക്ഷപ്പെട്ടു. ചിലയിടങ്ങളിൽ ബാരിക്കേഡ് മറിച്ചിടാൻ ജനങ്ങൾ ശ്രമിച്ചു. സ്വാഭാവികം, പുലർച്ചെ 3 കഴിഞ്ഞപ്പോൾ മന്ത്രി എത്തി. കളക്ടർ വി ആർ കൃഷ്ണതേജ എന്നിവരെല്ലാം നല്ല ഉറക്കമെല്ലാം കഴിഞ്ഞ് എത്തി. ദേവസ്വങ്ങളുമായി ചർച്ച നടത്തി. ഇതെല്ലാം പത്രവാർത്തയിലുണ്ട് കേട്ടോ. തൃശൂരിലെ LDF, UDF, NDA സ്ഥാനാർത്ഥികളെല്ലാം അന്നേരത്തേക്ക് എത്തി. തീരുമാനം അപ്പോഴും വൈകി. ഇന്നലെ രാവിലെ 6 വെടിക്കെട്ട് നടത്താനായിട്ട് 2 തീരുമാനിച്ചത്. അവരങ്ങനെ സമ്മതിച്ചത് അവരുടെ നല്ല മനസ്സ് വേണം പറയാൻ. നമ്മളെക്കാണെങ്കിൽ സമ്മതിക്കില്ല. ഇവന്റെയൊക്കെ തോന്നിവാസം കാണിച്ചിട്ടാണോ നമ്മൾ നടത്തുന്നത്? ഇതിനേക്കൊരു സമയവും കാലമൊക്കെ ഉണ്ട്. എഴുന്നള്ളിപ്പ് തടഞ്ഞു. 7:15 പാറമേക്കാവ് ആദ്യം തിരികൊളുത്തി. 7:40 തിരുവമ്പാടി. ഇതാണ് അവിടുത്തെ യഥാർത്ഥ സംഭവങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട്. പോലീസിനെതിരായ പരാതി പരിശോധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. എന്ന്, എപ്പോ, എന്തിന്? ജനക്കൂട്ടം ഇങ്ങനെ ഇതെല്ലാം വളരെ സ്വാഭാവിക, വളരെ എന്താണ് സംയമനത്തോടെയാണ് കണക്കിലെടുത്തത് എന്നതുകൊണ്ട് മാത്രം ഒരു കലാപം ഇന്നലെ ഒഴിവാക്കുക. കാര്യം 10,000-ക്കണക്കിന് 100,000 ജനങ്ങൾ ഒത്തുകൂടിയ സ്ഥലമാണ്. അവരോട് ഈ പോക്രിത്തരം കാണിച്ചു കഴിഞ്ഞാൽ, ഈ എണ്ണം കെട്ടിയ കാക്കി അവന്മാരിത് കാണിച്ചു കഴിഞ്ഞാൽ അവരെ അടിച്ചൊതുക്കത്തില്ല. ജനങ്ങൾക്ക് ക്ഷമയില്ലായിരുന്നെങ്കിൽ ജനങ്ങളെ ആദ്യം നമുക്ക് അഭിനന്ദിക്കാം. പോലീസ് ചെയ്തത് ശരിയായില്ലെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പിന്നീട് പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ നിർത്താം. പക്ഷേ ഇത് എല്ലാ മാധ്യമങ്ങളിലും എല്ലാം കുറെ സൈഡ് ചേർന്നും അല്ലാതെയും പിന്നെ പാർട്ടിക്കാരെ സ്വാഭാവികമായിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കും. UDF പറയും LDFന്റെ കുറ്റമാണ്, LDF പറയും UDFുകാരാണ് നടത്തിയത്, BJP പറയും അവർ രണ്ടുപേരും കൂടി ചേർന്നാണ് ഇത് നടത്തിയത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിമനോഹരമായ ഒരു കാഴ്ചയും ഒരു ശിവസാന്നിധ്യത്തിലെ ഒരു ദൈവികമായ ഒരു ചടങ്ങും ആർക്കോ വേണ്ടി ഇവന്മാരെല്ലാം കൂടി അലങ്കോലമാക്കി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക്, ഭക്തർക്ക്, അവിടെ കൂടിയ എല്ലാ രാജ്യങ്ങളിൽ, എല്ലാ ലോകത്തെമ്പാടും നിന്നും വന്ന, കേരളത്തിലെമ്പാടും നിന്നും വന്ന, ഇന്ത്യയിലെമ്പാടും നിന്നും വന്ന അവിടെ കൂടിയ ആൾക്കാരോട്